பார்த்து விரிஞ்சி தங்க நில குளிரல தூகி பொன்னம்பிளி வானிலு என்னே சிராவண புலரியணங்கி பூவாடிகள் பூத்து விரிஞ்சி தங்க நில குளிரல தூகி பொன்னம்பிளி வானிலு என்னே அத்தப்பூ களமெழுதி கிளி பாடி தும்பிகள் பாடி அணிட ചേർന്നിരിക്കുക. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അച്ഛനെ പ്രാർത്ഥനയോടുകൂടെ ഈ ചടങ്ങ് ആരംഭിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. സന്നിധിരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ഓണാഘോഷം അല്ലേ? ഏതാണ്ട് ഓണാഘോഷം അതിൻ്റെ പരിസമാപ്തിയിലാണ്. എല്ലായിടത്തുമൊക്കെ ഇങ്ങനെ അവസാനിച്ചിരിക്കാണ്ട് ഇങ്ങനെയുള്ള പള്ളികളിലും ചില സംഘടനകളിലുമൊക്കെ മാത്രമാണ് ഈ അവസാനത്തിൽ ഓണം ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഓണത്തിൻ്റെ അവസാനത്തെ പരിപാടിയായിരുന്നു ഓണം ബമ്പർ. അതും ഇന്നലെ മിനിഞ്ഞാന്ന് ഡ്രോ ചെയ്തു അല്ലേ? ഇപ്പം നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷത്തിന് നിശ്ചയിച്ചിരുന്ന ദിവസമാണ് ഇന്ന്. പക്ഷെ നമ്മുടെ സഭയിലെ ഒരു തിരുമേനി കാലം ചെയ്ത് അതിൻ്റെ ദുഃഖാചരണത്തിൻ്റെ നാളുകളായതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് നമ്മളോട് നമ്മുടെ ഭദ്രാസന പെത്രാപുരത്ത ആവശ്യപ്പെട്ടിരുന്നുകൊണ്ട് വളരെ മിതമായ രീതിയിലാണ് നമ്മളീ ഓണാഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലെ മിക്ക എല്ലാ ദേവാലയങ്ങളിലും ഓണാഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഓണം വന്നാൽ ഉടനെ പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ആ സമയത്ത് ഒരുമിച്ച് കൂടി ഓണം ആഘോഷിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ വ്യവസ്ഥിതിക്കൊക്കെ മാറ്റം വന്നു. എല്ലാവരും ചിന്തം ചിതറി അവിടെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്. എങ്കിലും ഓണത്തിൻ്റെ സമയമാകുമ്പോൾ സൗകര്യമുള്ളവരൊക്കെ ലീവ് എടുത്ത് നാട്ടിൽ പോയി മാതാപിതാക്കളോടൊപ്പം ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ അങ്ങനെ പോകാൻ സാധിക്കാത്തവർക്ക് പറ്റിയ ഒരു കുടുംബമാണ് നമ്മുടെ ഇടവക എന്നുള്ളത്. വലിയൊരു കുടുംബമാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഓണം ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ അർത്ഥവത്തായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പരസ്പരമുള്ള സ്നേഹവും സഹകരണത്തിനും കൂട്ടായ്മയ്ക്കുമൊക്കെ നമുക്ക് അവസരമുണ്ടാക്കി തരികയാണ്.
ഓണത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുള്ളതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. എനിക്ക് ഓണത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ, ജനിച്ച് വളർന്നു നോക്കാം മംഗലാപുരത്തായതുകൊണ്ട് അവിടെയെങ്കിലും ഓണമൊന്നുമില്ല, അല്ലെ കാര്യമായിട്ട് ഓണമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ചരിത്രമൊന്നും നമുക്കറിയത്തില്ല. അല്ല, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു കാര്യം, ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമായി കൊണ്ടാടിയിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, എവിടേക്ക് നോക്കിയാലും നല്ല പച്ചപ്പാണ്, നെൽകൃഷികളൊക്കെ വിളഞ്ഞ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ പോയിരുന്നു, അപ്പോൾ കോട്ടയം പ്രദേശത്ത് കൂടിയൊക്കെ ഇങ്ങനെ പോയപ്പോൾ ആ കുമരകം സൈഡിലൊക്കെ നെല്ലിങ്ങനെ വിളഞ്ഞ് കണ്ണെത്താ ദൂരത്ത് പാടങ്ങൾ മനോഹരമായിട്ട് വിളഞ്ഞു കിടക്കുകയാണ്. അപ്പം നമുക്ക് പ്രകൃതി വളരെ മനോഹരമാണ്, രമണീയമാണ്, അതുപോലെ നമ്മുടെ കൃഷി ഒക്കെ ചെയ്തതൊക്കെ ഫലവത്താണ്. അപ്പം നെൽകൃഷിയൊക്കെ ചെയ്തവർ അതിൻ്റെ വിളവെടുപ്പ് എടുത്ത് ആഘോഷമായിട്ട് കൊണ്ടാടിയിരുന്ന ഒരു ഉത്സവമാണ് ഓണമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പം അതർത്ഥവത്തായ ഒരു കാര്യമാണ്. അപ്പം ഈ വിളവ് എടുപ്പൊക്കെ കഴിഞ്ഞ് ഇല്ലാത്തവരുമായിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കുകയും ഇല്ലാത്തവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ആഘോഷമായി കൊണ്ടാടിയിരുന്ന ഒരു അനുഭവമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ സിറ്റിയിൽ വന്ന ഫ്ലാറ്റിലും അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഓണത്തിൻ്റെ കാര്യമൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഈ വിളവെടുപ്പോ കൃഷിയോ എന്ന് പറയുന്നതിലൊന്നും വലിയ അതിൻ്റെ ആ സന്തോഷം നമുക്ക് മനസ്സിലാകത്തില്ല. താമസിക്കുന്ന വീടുകളിൽ സൗകര്യമുണ്ടെങ്കിൽ ടെറസിന് മുകളിലെങ്കിലും ചട്ടികളിലെങ്കിലും നാല് വഴുതനയോ വെണ്ടയോ ഒക്കെ വെക്കാനായിട്ട് ഒക്കെ ഉത്സാഹിക്കണം. അതിൻ്റെ ഫലം വിളവെടുപ്പ് നടക്കുമ്പോൾ അറിയാം അതിൻ്റെ സന്തോഷം എന്താണ്. അപ്പം അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ ഒരു ഉത്സവമാണ് ഈ ഓണത്തിൻ്റെ ഉത്സവം, ഓണോത്സവം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ നെൽകൃഷിയോട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ നെൽകൃഷി ചെയ്ത അവർ ശേഖരിച്ച് അവിടെ നെല്ല് മുഴുവൻ അത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾക്ക് സപ്ലൈക്കൊക്കെ കൊടുത്തു. പക്ഷേ അതിന് പണം കിട്ടാത്തത് കൊണ്ട് അവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. അവർക്കൊന്നും ഈ വർഷത്തെ ഓണം വലിയ അർത്ഥം ഒന്നുമില്ലാത്തതായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കർഷകൻ, അയാൾക്ക് കിട്ടാനുണ്ടായിരുന്ന കാശ് കിട്ടാഞ്ഞിരുന്നു കൊണ്ട് കടമുണ്ടായിരുന്നു കൊണ്ട് അയാൾ മനന്നൊന്ന് ആത്മഹത്യ ചെയ്തു. അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്താണ് ഓണത്തിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ ഓണത്തിൻ്റെ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്? ഇന്നിപ്പോൾ കർണാടകയിലാണേലും നമുക്കറിയാം, കർണാടകയിൽ കർഷകർക്ക് വെള്ളമില്ല. കാവേരി വെള്ളം സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് തമിഴ്നാട്ടുകാർക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷകരെല്ലാം കൂടെ കൂടി. അപ്പോൾ അവർക്കും വലിയ സന്തോഷമൊന്നുമില്ല കർഷകർക്ക്. അപ്പോൾ കർഷകരുടെ ആണെങ്കിൽ കർഷകർക്ക് ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു ഓണമായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഈ കർഷകം അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ വിളവെടുപ്പ് ഇതിൻ്റെ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകണം. ആ ഒരർത്ഥത്തിൽ സന്തോഷത്തോടെ നമുക്ക് കൊണ്ടാടുവാൻ സാധിക്കുന്ന ഒരു ഉത്സവമാണ് ഓണാഘോഷം എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് വേറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്, മഹാബലിയുടെയും വാമനൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നതായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, വിളവെടുപ്പ് ഉത്സവം എന്നുള്ളത്. മഹാബലിയുടെ കാലത്തും വലിയ സന്തോഷമായിരുന്നു. ആ സന്തോഷം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ദേവന്മാർ അതിനെതിരായിട്ട് വാമന വേഷത്തിൽ വന്ന് ആ മഹാബലിയെ പാതാളത്തേക്ക് താഴ്ത്തി കളഞ്ഞതെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ ഈ നമ്മുടെ വേദോത്സവത്തിനാളിലും പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ബാബേൽ കോട്ട കെട്ടിയതായ സമയത്ത് ദേവനമ്പുരാൻ അവരുടെ ഭാഷ കലക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം അങ്ങനെ ദൈവത്തിനെതിരായിട്ട് ഉതിരാൻ പാടില്ല. അപ്പം അതുപോലെയുള്ളൊരു സങ്കല്പമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ആ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മഹാബലി എല്ലാ വർഷവും ഈ ഓണത്തിൻ്റെ സമയത്ത് തിരിച്ചു വരുന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതും ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം. അപ്പം ഇന്ന് ഏറ്റവും നമുക്ക് ആവശ്യമായിരിക്കുന്നത് സന്തോഷവും സമാധാനവും ഒക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർത്ഥവത്താണ് ഈ ആഘോഷം. നമുക്കതിൽ സന്തോഷത്തോടെ പങ്കുകൊള്ളാം. എല്ലാ നന്മകളും
ഈ സമന്തരത്വം ഞാൻ ആശംസിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആ സാഹോദര്യ ബന്ധം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മനോഹരമായ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ പ്രകൃതിക്ക് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയ്ക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിന് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എത്രമാത്രം ലൗകികമായ നിലയിൽ ഉയർന്നാലും ജ്ഞാനമുള്ളവരായി തീർന്നാലും ഇതൊക്കെയും നിൻ്റെ ദാനമാണെന്ന് ഓർക്കുവാനായിട്ട്, നീ തന്നിട്ടുള്ള എല്ലാ നന്മകളെയും അനുഭവിക്കുമ്പോൾ അത് നിമിത്തം നിന്നെ മഹത്വപ്പെടുത്തുവാനും തന്നിട്ടുള്ള ദാനങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനും ഞങ്ങളുടെ ഇടയിൽ കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം ഉണ്ടാകുവാനൊക്കെയും ഞങ്ങളുടെ ആഘോഷങ്ങൾ വഴി ഞങ്ങൾക്കിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശോത്സവമായ ഓണത്തിൻ്റെ ആഘോഷത്തിൽ ഇന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രജകളെന്ന നിലയിൽ ഞങ്ങളും സംബന്ധിക്കുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നടക്കുന്നതായ കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ അനുഗ്രഹത്തിന് മറ്റുള്ളവർക്ക് സന്തോഷമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഗുഡ് മോർണിംഗ് ഓൾ. ഒരൊച്ചയില്ല, ഒരു ബഹളവും ഇല്ല, വളരെ സൈലന്റ് ഓൺ ആണോ നമ്മുടെ? ആർപ്പോ എന്നൊന്ന് വിളിച്ചാലോ നമുക്ക്? ആർപ്പോ, സൗണ്ട് പോരാ, ഞാൻ പറയണില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ആർപ്പോ, ആർപ്പോ, വെരി ഗുഡ്. ഞാൻ നമ്മുടെ അതിഥികളായിട്ട്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയ എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഐ റിക്വസ്റ്റ് നിത്യ മാമൻ ടു കം ഓൺ ടു ദ സ്റ്റേജ്. ക്ലാപ്. ട്രസ്റ്റി മാത്യു തോമസ്, സെക്രട്ടറി മിസ്റ്റർ തോമസ് ഫിലിപ്പ്, ഈ പരിപാടിയുടെ കൺവീനേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച ഷൈബി കോശി, നാല് കൺവീനേഴ്സ് ഉണ്ട്, ഷാമുവൽ കെ വർഗീസ്, രാജേഷ് ജേക്കബ്, ഷൈബി കോശി ആണ് അനുജി. ഐ റിക്വസ്റ്റ് ഷൈബി കോശി ടു കം ഓൺ ടു ദ സ്റ്റേജ്. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ നെയ്ബേഴ്സ് ഇല്ലേ, നമുക്ക് എസ് എൻ ഡി പി എൻ എസ് എസ് വിഭാഗങ്ങളുണ്ട്. നമ്മുടെ ക്ഷണം സാദരം ക്ഷണിച്ച് ഇവിടെ എത്തിയ എസ് എൻ ഡി പി പ്രസിഡന്റ് പ്രകാശ് കെ എസ് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നെക്സ്റ്റ് കൃഷ്ണമൂർത്തി അവർക്ക്, ഹീസ് എ കോർപ്പറേറ്റർ ആൻഡ് എക്സ് കൗൺസിലർ ഓഫ് ദിസ് ഏരിയ, സോ ഐ റിക്വസ്റ്റ് സർ ടു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഓൾ ബി പ്ലീസ് സീറ്റഡ്. Brightness and prosperity are the symbol of light. It is a positive vibe which removes the darkness. Light ennu parayanathu nammale prakashathilekku allengil darkness ennu prakashathilekku nammale nayikkuna oru positive vibe aanu. Edoru program start cheyyunnathinu munpum nammale deepam thelikkum. ആ ദീപം തെളിക്കൽ ചടങ്ങാണ് ഇനി ഇവിടെ നടക്കുന്നത്. സോ ഐ റിക്വസ്റ്റ്, ഐ വിൽ കോൾ വൺ ബൈ വൺ ടു ലൈറ്റ് ദ ലാംപ്. വികാർ, നിങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് വിളക്ക് കത്തിക്കുക. നിത്യാമാമൻ, ട്രസ്റ്റി, കൺവീനേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു ദീപം തെളിക്കാം. ലെറ്റ്
Light is a divinity of life which shows the right direction of life. With this holy thought, let us begin the program by lighting the lamp. ഓണം ഒരുമയുടെ ഒരു ഉത്സവമാണ്. സോ ഒരുമ നമ്മൾ വിളക്ക് കത്തിച്ച് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Conveners of this Onam, big clap for them. Shaibi Shamuel K. Vargis, Rajesh and Anuji. നമുക്ക് രണ്ട് വാക്ക് കൃഷ്ണമൂർത്തി സാറിൻ്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ കൃഷ്ണമൂർത്തി സാർ, ഐ റിക്വസ്റ്റ് യു ടു ഗിവ് ടു സെൻറ്റൻസ്. യാ ഇല്ലി സെൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന എല്ലാ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഞാൻ വൺസ് അഗൈൻ ഓണം ഫെസ്റ്റിവലിന് ശുഭാശയങ്ങളെന്ന് ഹേൾത്തിനെ. സോ ആക്ച്വലി ഞാൻ തുമ്പ ഓണം ഫങ്ഷൻഗെ അറ്റൻഡ് മാതിനി. ആഗസ്റ്റ് 28th ആഗസ്റ്റ് മന്ത്ല്ലേ സാഗസ്റ്റ് ഓണം ഫങ്ഷൻ കംപ്ലീറ്റ് ആകിതേ അൻകൊണ്ടിത്. സോ ബട്ട് നീവ് ഈഗ്ലോ മാർത്തിദ്രാ ಆಕ್ಚುಲಿ ಈ ಭಾಗದಲ್ಲಿ ಈಗ ಗಣೇಶ ಫೆಸ್ಟಿವಲ್ ಸೆಲೆಬ್ರೇಷನ್ಸು ಈ ವೀಕೆಂಡ್ ಎವ್ರಿ ಕಾರ್ನರ್ ಆಫ್ ದ ಸ್ಟ್ರೀಟ್ಸು ಗಣೇಶನ ಫೆಸ್ಟಿವಲ್ ಮಾಡಿ ಅದೊಂಥರ ಪ್ಯಾಷನ್ ಗಾರ್ಡ್ ಎಲ್ಲರೂ ಸೇರಿ ಅದರ ಸಂಭ್ರಮ ಮಾಡ್ತಿದ್ದಾರೆ. ಬಟ್ ಏನೇ ನಮ್ಮಲ್ಲೂ ಕೂಡ ಈ ಚರ್ಚಲ್ಲಿ ಸೊ ವರ್ಷಕ್ಕೊಮ್ಮೆ ಇದೇನು ಓಣಂ ಸೆಲೆಬ್ರೇಷನಲ್ಲಿ ಎಲ್ಲ ಫ್ಯಾಮಿಲಿ ಗ್ಯಾದರಿಂಗ್ ಮಾಡ್ತೀರಿ. ಆ ಓಣಂನ ಸೆಲೆಬ್ರೇಷನ್ನ ತುಂಬ ಹ್ಯಾಪಿಯೆಸ್ಟಾಗಿ ಸೆಲೆಬ್ರೇಟ್ ಮಾಡ್ತೀರಿ. ಮೊನ್ನೆ ನಾನು ಸೆಂಟ್ ಮೇರಿಸ್ ಚರ್ಚ್ ಅಂತ ಹೋಗಿದ್ದೆ, ಅಲ್ಲಿ ಕೂಡ ಎಲ್ಲ ಸ್ಪೋರ್ಟ್ಸ್ನ ಫ್ಯಾಮಿಲಿ ಮೆಂಬರ್ಸ್ನ ಸ್ಪೋರ್ಟ್ಸ್ನ ತೆಗೆದು ಸ್ಪೋರ್ಟ್ಸ್ ಎಲ್ಲ ಇಟ್ಟು ಮಾಡ್ತಿದ್ರು. ಈಗ ಯಾವುದು ಜೂಬ್ಲಿ ಸ್ಕೂಲಲ್ಲಿ ಮೋಸ್ಟ್ಲಿ ಫಸ್ಟ್ ಆಫ್ ದ 31st ಒಂದನೇ ತಾರೀಕು ಆ ಜೂಬ್ಲಿ ಸ್ಕೂಲಲ್ಲಿ ಕೂಡ ನನ್ನ ಗೆಸ್ಟಾಗಿ ಕರೆದಿದ್ದಾರೆ. ಮನೆಯವರು ಓಣಂ ಸಂತೆ ಅಂತ ಮಾಡಿದ್ರು, ಮತ್ತೀಗ ಓಣಂ ಫೆಸ್ಟಿವಲ್ನ 1st ಮಾಡ್ತಿದ್ದಾರೆ. ರೀಡಿ ಖುಷಿ ಆಗ್ತದೆ. ಏನು ಕೇರಳಿಗರ ಅಥವಾ ಕೇರಳದ ಮಲಯಾಳಿ ಫ್ಯಾಮಿಲಿಗಳ ಒಂದು ಫೆಸ್ಟಿವಲ್, ಸ್ಟೇಟ್ ಫೆಸ್ಟಿವಲ್ ಓಣಂ. ರಿಯಲಿ ನೀವು ಎಲ್ಲ ಒಂದು ಕಡೆ ಬೌಂಡಿಂಗ್ ಆಗೋದಕ್ಕೆ, ಎಲ್ಲೆಲ್ಲೋ ವಾಸ ಮಾಡ್ತಿರೋದು ಎಲ್ಲ ರೆಸಿಡೆಂಟ್ಸು ಒಂದು ಕಡೆ ಸೇರಲಿಕ್ಕೆ ಈ ಓಣಂ ಫೆಸ್ಟಿವಲ್ ಒನ್ ಆಫ್ ದ ಸ್ಟೇಜ್, ಒಂದು ಬ್ರಿಡ್ಜ್ ನೀವೆಲ್ಲರನ್ನು ಜಾಯಿನ್ ಮಾಡೋದಕ್ಕೆ ಒಂದು ಫೆಸ್ಟಿವಲ್ ಆಗಿದೆ. ಸೊ ಅದರದ್ದು ವಿಶೇಷತೆಗಳನ್ನು ಏನು ಸಾಕಷ್ಟು ಈ ಫಾದರ್ ಅವರು ಆ ಓಣಂ ಬಗ್ಗೆ ಬಲಿಚಕ್ರವರ್ತಿ ನೆನಪಿಗೆ ದಾನದ ನೆನಪಿಗೆ ಓಣಂ ಮಾಡ್ತೀರಂತ ಆಗಲೇ ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡ್ತಿದ್ರು. ಸೊ ಅದು ಎಲ್ಲನೂ ಅರ್ಥ ಮಾಡಿದ್ದಾರೆ. ರಿಯಲಿ ಆ ಓಣಂ ಫೆಸ್ಟಿವಲ್ದು ತಮಗೆಲ್ರಿಗೂ ಶುಭ ತರಲಿ. ಯಾರು ಇಲ್ಲಿ ಇದ್ದೀರಿ, ನಾವು ಕನ್ನಡ ಮಲಯಾಳೀಸ್, ನಾವು ಕರ್ನಾಟಕ ಮಲಯಾಳೀಸ್ ಈಗ. ಸೊ ನಾವು ಈ ಭಾಗದವರು ನೋಡಿ, ನಿಮ್ಮ ಜನ್ಮಭೂಮಿ ಕೇರಳ ಆಗಿದ್ದರೂ ಕೂಡ ನಿಮ್ಮ ಕರ್ಮಭೂಮಿ ಕರ್ನಾಟಕ. ಅಂದರೆ ನೀವು ನಿಮ್ಮ ರಿಟರ್ನಿಂಗ್ ಫೈತ್, ನಮ್ಮಲ್ಲಿ ಒಂದು ನಂಬಿಕೆ ಇದೆ, ನಮ್ಮ ರಿಟರ್ನಿಂಗ್ ಫೈತ್ ಅಂದರೆ ನಮ್ಮ ಹಣೆ ಬರೆ ಎಲ್ಲಿ ಬರೆದಿರ್ತೋ ಅಲ್ಲಿ ನಾವು ವಾಸ ಮಾಡ್ತೀವಿ ಅಂತ. ನಿಮಗೆ ಈ ಭೂಮಿ ಋಣ ಇದೆ, ಇಲ್ಲಿ ಬಂದು ಇಲ್ಲೊಂದು ಸೈಟ್ ತೊಗೊಂಡು ಮನೆ ಕಟ್ಕೊಂಡು ಇಲ್ಲಿ ಫ್ಯಾಮಿಲಿ ಸಮೇತ ಇಲ್ಲಿ ಸೆಟ್ಲ್ ಆಗಬೇಕು ಅನ್ನೋದು ರಿಟರ್ನಿಂಗ್ ಫೈತ್ ನಿಮ್ಮಲ್ಲಿದೆ. ಹಂಗಾಗಿನೇ ನಾವು ಒಟ್ಟಾರೆ ಭಾರತೀಯರು, ನಮ್ಮ ಕಾಶ್ಮೀರದಿಂದ ಕನ್ಯಾಕುಮಾರಿವರೆಗೂ ಎಲ್ಲಿ ಬೇಕಾದ್ರೂ ನಾವು ಬದುಕ್ಬೋದು. ವಿ ಆರ್ ಇಂಡಿಯನ್ಸ್, ಗೊತ್ತಾಯ್ತಲ್ಲ. ಅದರಲ್ಲಿ ವಿಶೇಷವಾಗಿ ನಾವು ಎಲ್ಲಿ ವಾಸ ಮಾಡ್ತೀವೋ ಅದು ನಮ್ಮ ಕರ್ಮಭೂಮಿ. ಅಂದರೆ ನಮಗೆ ಆ ಭೂಮಿ ಅಥವಾ ಆ ಜಾಗ ನಮ್ಮ ಆಶಯ ಕೊಟ್ಟಿರುತ್ತೆ. ನಾವು ಆ ಭಾಗದಲ್ಲಿ ಖುಷಿ ಸಂತೋಷವಾಗಿ ಇರಬೇಕು, ಎಲ್ಲರೂ ಇಲ್ಲಿ ಸಹಬಾಳ್ವೆಯಿಂದ ಬದುಕಬೇಕು. ಆ ವಿಚಾರವಾಗಿ ಹಬ್ಬ ಎಲ್ಲವರನ್ನೂ ಸೇರಿಸಿ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳನ್ನು ಸೇರಿಸಿ ಒಂದು ಮಾಡಿ ಆಗ್ತಾ ಇದೆ. ನಾನು ದೇವರಲ್ಲಿ ಜೀಸಸಲ್ಲೂ ಕೂಡ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ, ತಮ್ಮೆಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ, ಎಲ್ಲನೂ ಯಾವುದೇ ರೀತಿಯಾದಂಥ ತೊಂದರೆ ತಾಪತ್ರಗಳು ಬರದೇ ಇರಲಿ,
ಈ ಭಾಗದಲ್ಲಿ ದೇವರ ಆಶೀರ್ವಾದ ದ ಗಾಡ್ ಬ್ಲೆಸ್ಸಿಂಗು ನಿಮ್ಗೆ ಇರಲಿ ಅಂತೇಳಿ ನಾನು ಒನ್ಸ್ ಅಗೇನ್ ನಾನು ದೇವರಲ್ಲಿ ಪ್ರೇಯರ್ ಮಾಡ್ತಾ ಸೊ ನಿಮಗೆ ನಾನು ಓಣಂ ವಿಶೇಷನ ಹೇಳ್ತೇನೆ. ಸೊ ಇನ್ನೊಂದು, ನಾನು ಒಬ್ಬ ಈ ಭಾಗದಲ್ಲಿ ಒಬ್ಬ ಪೊಲಿಟಿಕಲ್ ರೆಪ್ರೆಸೆಂಟೇಟಿವ್ ಆಗಿದ್ದೀವಿ, ನಮಗೆ ಸೋಷಿಯಲ್ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಇದೆ. ಸೊ ನಿಮಗೆ ಯಾವುದೇ ರೀತಿಯಾದಂಥ ಸಪೋರ್ಟ್ ಪೊಲಿಟಿಕಲಿ ಏನು ಬೇಕಾದರೂ ನಾನು ಇರ್ತೇನೆ, ನಾನು 100%. ನಾನು ಕೂಡ ಐ ಆಮ್ ಆಲ್ಸೋ ರಿಯಲಿ. ಸೊ ನನಗೆ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳು ಎಲ್ಲ ಧರ್ಮಗಳಲ್ಲೂ ತುಂಬ ಗೌರವ ಪ್ರೀತಿ ಇದೆ ನನಗೆ. ನಾನು ಆ್ಯಕ್ಚುಲಿ ಈ ಮುಸ್ಲಿಮ್, ಹಿಂದೂ, ಕ್ರಿಶ್ಚಿಯನ್ ಎಲ್ಲ ಧರ್ಮದವನಾಗಿದ್ದೀನಿ. ಎಲ್ಲ ವಿಚಾರಗಳಲ್ಲೂ ನಾನು ತುಂಬ ಗೌರವಿಸ್ತೀನಿ, ತುಂಬ ಪ್ರೀತಿಯಿಂದ ನಡ್ಕೊಳ್ತೀನಿ. ಐ ಆಮ್ ಆಲ್ಸೋ ಒನ್ ಆಫ್ ದ ಮೆಂಬರ್ ಆಫ್ ದಿಸ್ ಚರ್ಚ್ ಅಂತಲೇ ತಿಳ್ಕೊಂಡಿದ್ದೀನಿ. ಸೊ ನಿಮ್ಮೆಲ್ಲರೂ ಬ್ಲೆಸ್ಸಿಂಗ್ ಇರಲಿ, ನಾನು ನಿಮ್ಮ ಜೊತೆ ಇರ್ತೇನೆ, ನಾನು ನಿಮ್ಮ ಜೊತೆ ಇದ್ದ ಕೆಲಸ ಮಾಡ್ತೇನೆ ಅಂತೇಳಿ ಹೇಳಿ ನಾನು ಎರಡು ಮಾತು ಮುಗಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಭಾರತ್. ಥ್ಯಾಂಕ್ ಯು ಕೃಷ್ಣಮೂರ್ತಿ ಅವರುಗಳೇ. നമ്മൾ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, മലയാളികൾക്ക് ഓണം അടുത്ത ന്യൂഇയർ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതൊരു സമയത്തും ഇപ്പം ഒരു വാട്സപ്പ് വീഡിയോ വന്നത് ഇങ്ങനെയാണ്, ഒരു അപ്പനും അമ്മയും നാട്ടിൽ, മക്കള് ദുബായിൽ, അപ്പം അപ്പനും അമ്മയും വിളിക്കുമ്പം ഇവർ ആൻസർ കൊടുക്കണത് ഞാൻ ഈ വർഷത്തെ ഓണപ്പരിപാടിക്ക് പോവാം. ഒക്ടോബറിൽ വിളിച്ചപ്പോഴും അവർ ഓണം, നവംബറിൽ ക്രിസ്മസിൻ്റെ വിഷ് ചെയ്യാൻ വിളിച്ചപ്പോഴും അവർ ഓണത്തിനാണ്. സോ മലയാളികൾ എവിടെയുണ്ടോ ഈ സെറ്റും മുണ്ടും ഈ മുല്ലപ്പൂവും വെച്ച് നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ മലയാളികളാണ് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു റെപ്രസെൻറ്റേഷൻ ആണ് ഓണം. ഓക്കെ, സോ നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്ത മലയാളികൾ എന്ന് പറയുന്നതിൽ ഒരു നഷ്ടവുമില്ല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഐ റിക്വസ്റ്റ് മിസ്റ്റർ പ്രകാശ്, SNTP പ്രസിഡൻറ്റ്, ടു സ്പീക്ക് ഫ്യൂ വേർഡ്സ്. ബഹുമാനപ്പെട്ട ഫാദർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓണത്തിനെക്കുറിച്ച് പറയുവാൻ ഇവിടെ ഇരുന്ന സമയം തന്നെ ഫാദർ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഓണാഘോഷത്തിൻ്റെ പ്രാധാന്യം എല്ലാം പറഞ്ഞു. എന്തായാലും യേശുദേവൻ നമ്മളെ പഠിപ്പിച്ചത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ വേദിയിൽ ഞാനും KNS-ക്കാരും എല്ലാവരും ഒരുപോലെ പങ്കിടുന്നത്. അതിനുവേണ്ടി ഈ ഫാദറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടി ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. നമ്മളെല്ലാവരും കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ജനിച്ച് ഇവിടെ ഈ ബാംഗ്ലൂരിൻ്റെ മണ്ണിൽ ഒരുമിച്ച് ഒത്തുകൂടുവാനുള്ളൊരവസരം കിട്ടിയത് നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കൃഷ്ണമൂർത്തി സാർ തന്നെ പറഞ്ഞു, ഇതൊരു കർമ്മഭൂമിയാണ് നമ്മൾക്ക്. ശരിക്കും നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. പല ആൾക്കാരും ഇവിടെ വന്നതിന് ശേഷം സ്വയം അധ്വാനിച്ച് സ്വയം ജീവിതത്തിൽ ഒരു ഉറച്ച നിലപാട് എത്തിയവരാണ്. അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞത് ഇത് നമ്മൾക്ക് കർമ്മഭൂമിയാണ്. അപ്പോൾ നമ്മൾ തുടർന്നും ഓണാഘോഷം പരിപാടികൾ പോലെ തന്നെ എല്ലാ മലയാളി അസോസിയേഷനും നടത്തി വരാറുള്ള ഈ സംഘടനാ പ്രവർത്തനം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഈ ഓണം നമ്മൾക്ക് എല്ലാ വർഷവും മലയാളികൾ ആഘോഷിക്കുന്ന ഒരു 3-ഓ 4-ഓ 5-ഓ മാസം തുടർച്ച ഓണാഘോഷം നടത്താറുണ്ട്. ഓരോ അസോസിയേഷനും വളരെ ഗംഭീരമായ രീതിയിലാണ് നടത്തുന്നത്. അതുപോലെ ഇവിടെയും ഇത് കണ്ടതിൽ വളരെ സന്തോഷം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത് തന്നെ നമുക്ക് വേണ്ടുവോളം അതിനകത്ത് അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇന്ന് എത്തിപ്പെട്ട എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമ്മുടെ ചെറിയ കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. സോ ഐ റിക്വസ്റ്റ് ദ ഗസ്റ്റ് ടു സ്റ്റേജ് ഡൗൺ പ്ലീസ്. ഓണം എന്ന് ഓർക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു പൂക്കളം, ഓണപ്പാട്ടുകൾ, ഇതൊക്കെ ഓർമ്മ വരുന്നേ അല്ലേ. അപ്പം നമുക്കൊരു ഓണപ്പാട്ട് കേട്ടാലോ. മഹാരാജ ഒരു മെലഡി ഉണ്ടാക്ക്, കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റ്.
ആയിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാക്ക പ്ലീസ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കുറുന്ന ഉറായിട്ടുണ്ട്. പാടത്തെ ആ പാട് പാട്. പാർകഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ, പാർകഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിടാ നിന്റെ മച്ചാൻ, മില്ല് വെച്ചൊരു വണ്ടിക്ക് സുന്ദരകരൻ താൻ. നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ, തങ്കപ്പൻ. എന്റെ അമ്മോ ഒട്ടുക്കത്തെ ക്യൂ, രാജാവിന് എന്ത് ക്യൂ, വഴി ഒരുക്കടാ. ഒരു മാറ്റമില്ല, പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. വേറെ പാട്ട് വേണോ? എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ചെയ്താ പിന്നെ ആരാ ഡാൻസ് അറിയാലാണ്? ഒരുവിധം ചെയ്യാം, ഞാൻ വേണോ അല്ലെങ്കിൽ ചെയ്താ മതി. ഓക്കെ അല്ലേ? ഓ ഒന്ന് രണ്ട്. To come on to the stage. Headmaster enna chithrathile Aayirathiri enna gaanathinu 2020-22 le Kerala Film Critics Awardum labhichu. So nammal innu valare lucky aanu ingeneyulla oru pinnani gaayikayude madhurya swaram aalapikkanum adu kekkanum ulla oru avasaram namukku nammude the coordinators um conveners um okke orukki thanna oru avasarathinu. So we congratulate for all this winning and future for your all this all the best. So thank you for coming here and we started to enjoying your singing. All the best. Thank you.
ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം വന്ന് നോക്കിയപ്പോ എല്ലാരും ഭയങ്കര സ്റ്റേണും മസിൽ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാരും മുഖത്തിൽ ചിരി കണ്ടു, സമാധാനായി. ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞെന്ന് അറിയാം, പക്ഷെ എന്നാലും നമ്മൾ മലയാളികൾ ഓണം എന്നൊക്കെ പറഞ്ഞ ഒരു രണ്ട് മാസമെങ്കിലും ആഘോഷിച്ചില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല അല്ലേ? നമുക്ക് ആഘോഷം കിട്ടുന്ന ഒരു ഓണമല്ലേ, നമ്മൾ മാക്സിമം ആഘോഷിക്കണം. അപ്പം ആദ്യമേ തന്നെ ദൈവത്തിനോട് സ്തുതിച്ചൊരു പാട്ട് പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, എൻ്റെ ഒപ്പം പാടില്ലേ, ഒന്നിച്ചു നിന്ന് പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. ചിത്രത്തിലെ ഒരു ക്രിസ്ത്യൻ സോങ് ആണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുറേ പേര് പാടുമ്പോൾ കുറേ പേര് ലിപ്സിങ് ചെയ്യുന്ന കേട്ടു. ഇപ്പം പാട്ട് എല്ലാവർക്കും കാണാപ്പാടെ അറിയാമെന്ന് തോന്നുന്നു. ഒന്ന് പാടി നോക്കാം. സ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ഇവിടെ ഇരുന്ന് അവർ കൂടെ പാടുന്നുണ്ടായിരുന്നു. കേക്കട്ടെ. ഇത്
വരികളൊക്കെ അറിയാലോ. എന്ത് രസമായിട്ട് പാടുന്നതും. ഞാൻ പറയേണ്ട കാര്യമാണ്, ഞാൻ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് തൊട്ട് നമ്മുടെ ഓണാഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറെ പേരെ കണ്ടു, മാവേലിയെ കണ്ടു, എല്ലാവരും കണ്ടു. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ക്യൂട്ടസ്റ്റ്, ഏറ്റവും ഹാൻസം മാവേലി ഇന്നാണ് ഞാൻ കണ്ടത്. ഏറ്റവും ക്യൂട്ടസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ, ഏഞ്ചൽസിൻ്റെ പാട്ട്, എന്ത് രസമായിരുന്നു കേൾക്കാൻ. അതുപോലെ നമ്മുടെ പുലികൾ എന്തായിരുന്നു, ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിരുന്നു, പക്ഷെ അടിപൊളി. നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഈ പള്ളിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഞ്ചാറ NSS കരയോഗ പ്രസിഡന്റ് ശ്രീ മധു ഡി നായരനെ സാദരം ക്ഷണിച്ചോടുന്ന സ്റ്റേജിലേക്ക് നമ്മുടെ കൂടെ രണ്ട് വാക്ക് പറയുന്നതിനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധു. ബഞ്ചാറല്ല, ഞങ്ങൾ ആക്ച്വലി ഹൊർമാവ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നിത്യ പറഞ്ഞതുപോലെ നമ്മൾ ഓണം എന്ന് പറയുന്നത് ഒരു മലയാളികളുടെ കൂട്ടായ്മയാണ്. അപ്പം ജാതി മത ഭേദമില്ലാതെ നടത്തുന്ന അതിനൊരു ഉദാഹരണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തോമസ് വിളിച്ചപ്പം ഞാൻ ശ്രീ എൻ്റെ ഞങ്ങളുടെ സെക്രട്ടറിയുടെ ഫ്രണ്ടാണ് തോമസ്, അങ്ങനെയാണ് ഞങ്ങൾ കോൺടാക്റ്റിലായത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യവും വിളിച്ചു, ഈ പ്രാവശ്യം വിളിച്ചു. സത്യത്തിൽ ഒരു മതേതര ആയിട്ടുള്ളൊരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു ജനതയുടെ ഒരു കൂട്ടായ്മയാണ് ഓണം. അതിനെ വിളിച്ചോതുന്ന തരത്തിലാണ് ഇവിടെ എല്ലാ ഞങ്ങളെയും വിളിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഫാദറിനെയും അതുപോലെ ജെയിംസ് സാറിനെയും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ നിത്യയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. ഞാനും അധികം താമസിയാ പോവാണ്. ഇന്നും കുറച്ച് പരിപാടികളുണ്ട്, പല പല സ്ഥലത്ത് ഓണ ആഘോഷങ്ങളുണ്ട്, ഞങ്ങളുടെ തന്നെ മറ്റ് കരയോഗങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ എന്നേക്കും നിലനിൽക്കട്ടെ. സഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമായ ഓണം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെല്ലാം എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം. നന്ദി, നമസ്കാരം. ഇപ്പം നിത്യനെ, നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി നിത്യ മാമനെ ആദരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ്, എ സ്മോൾ ബൊക്കേ ഫ്രം നിത്യയുടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. താങ്ക് യു അച്ഛൻ. പ്ലീസ്, ഒരു ഷോളുണ്ട്, ഷോൾ അണിയിക്കുക നിത്യ. And graceful recognition present to Srimati Nitya Maman for your exponential talent, dedication and inspirational voice. May your melodies continue to touch hearts and uplift spirits. We, the members of St. Joseph Orthodox Syrian Church, Horamau, Bangalore, place on a record our esteemed appreciation. September 24, 2023, Bangalore. I request Shaibi and Trustee Uncle to give away the memento. Huh?
Thank you so much, everyone. മോളുടെ പേര് കിട്ടിയില്ല. നന്ദി നന്ദി മോള്. മോളുടെ പേരെന്താ? ഇഷേ. വാട്ട് എ ലവ്ലി നെയിം. ഗോഡ് ബ്ലെസ് യു. സംഗ് ബ്യൂട്ടിഫുള്ളി. Thank you.
അപ്പോൾ പക്ഷേ നല്ല കുറേ സമ്മാനങ്ങളാണ് നമ്മൾക്ക് ഇപ്രാവശ്യം ഉള്ളത്. അപ്പം നമുക്കതിൻ്റെ നറുക്കെടുപ്പ് കൂടി ഇപ്പം തന്നെ നടത്തുന്നതാണ്. അപ്പം നറുക്കെടുപ്പിൻ്റെ ഉദ്ഘാടനം ആദ്യം കൺസലേഷൻ പ്രൈസസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഒന്ന് നിർവഹിക്കാൻ വേണ്ടി ശ്രീമതി നിത്യമേമനെ നിത്യമാമനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കൺസലേഷൻ പ്രൈസിന് വേണ്ടിയുള്ള കൺസലേഷൻ പ്രൈസ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അച്ചമ്മ തോമസ്, മൊബൈൽ നമ്പർ 9611 58. ഇത് കലക്കി. കൺസലേഷൻ പ്രൈസ് കൊടുക്കുവാനായിട്ട് ശ്രീമതി നിത്യമാമനെ ഞാൻ ക്ഷണിക്കുകയാണ്. കൊച്ചമ്മ സ്റ്റേജിലേക്ക് കടന്നു വരണം. അടുത്തായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഇത് നല്ലൊരു ഭംഗിയായി തന്നെ നമുക്കിത് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ബാക്കി കൺസലേഷൻ പ്രൈസസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മെയിൻ സമ്മാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ വീണ്ടും വിളിക്കാം. ഇപ്പം നമ്മൾ കമ്മിറ്റി ആൾക്കാരെ കൊണ്ട് തന്നെ ബാക്കി കൺസലേഷൻ പ്രൈസസും എടുക്കുന്നതാണ്. കൺസലേഷൻ പ്രൈസസ് അടുത്ത കൺസലേഷൻ പ്രൈസ്, രണ്ടാമത്തെ കൺസലേഷൻ പ്രൈസ്. രണ്ടാമത്തെ കൺസലേഷൻ പ്രൈസ് ഗബ്രിയേൽ വിജിൻ. ഓക്കെ, അടുത്ത സമ്മാനം. മൂന്നാമത്തെ സമ്മാനം ഗബ്രിയേൽ വിജിൻ. ശരിക്കിളക്ക് ഗബ്രിയേൽ വിജിൻ. ഓക്കെ, ശരിക്കിളക്കി. മൂന്നാമത്തെ സമ്മാനം കഴിഞ്ഞു. ഇനി നാലാമത്തെ സമ്മാനം മനു മാത്യു. അടുത്തത് വന്നിട്ടില്ല, അടുത്ത ഓക്കെ. എത്രാമത്തെ? അഞ്ചാമത്തെ സമ്മാനം. അഞ്ചാമത്തെ സമ്മാനം സോഫി തങ്കച്ചൻ. ഓ, എല്ലാരും വേദിയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വേദിക്ക് പുറത്തുള്ളവർക്ക് കൂടിയുള്ള സമ്മാനം ഒന്ന് നിറക്കെടുക്കണേ. മാത്യു കോശി 9880536730. മാത്യു കോശി. എനിക്ക് വയ്യ, എല്ലാം ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോവാ. ഇല്ലില്ല, ഒന്നാം സമ്മാനം ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചത് കൊണ്ടാ കേട്ടോ. ജേമി ഹന്ന 9738577123. ജേമി ഹന്ന. ഓമന രാജു പ്രീമിയർ പാർക്ക്. ഓമനാൻഡി ആണ് ഒത്തിരി നമുക്ക് വിറ്റ് തന്ന, സഹായിച്ച ആൻഡി. സന്തോഷ് ജോർജ് S26. സന്തോഷ് ജോർജ്. ഒന്ന് റോസ്മിൻ തോമസ്
റോസ്മിൻ തോമസ്. അടുത്തത് റോസ്മിൻ തോമസ്. റോസ്മിൻ തോമസ് സന്തോഷിന്റെ കൂടെ. റോഷ്മിൻ തോമസ് D01. റോഷ്മിൻ തോമസ് എത്ര? റോഷ്മിൻ തോമസ്. ജോബി ബി 9886523093. ജോബി ബി. റമിത് റിച്ചാർഡ്സൺ. റമിത് റിച്ചാർഡ്സൺ 9972096608. റമിത് റിച്ചാർഡ്സൺ. അലൻ സി മാമൻ. അലൻ സി മാമൻ. അടുത്തത് അലൻ സി മാമൻ. മോളി ജോർജ്. മോളി ജോർജ് G01. ഇത് എത്രാമത്തേത്? പതിനഞ്ചായി. ഇനി 5 സമ്മാനങ്ങളോടെ ഉള്ളൂ കൺസലേഷൻ. കെവിൻ മാത്യു. കെവിൻ മാത്യു. കെവിൻ മാത്യു. അടുത്തത് 17-ാമത്തെയാണ്. ഷിജു ജോൺ. ഷിജു ജോൺ 303 9th Avenue അപ്പാർട്ട്മെന്റ് ബാങ്ക് അവന്യൂ റോഡ്. ഷിജു ജോൺ. റീച്ച് പി ജോയ്. Reach P Joy J10. Reach P Joy. Reach P Joy. ഇനി എത്രണം ഉണ്ട്? You're in the mix right here right now. അവസാനത്തെ 3 കൺസലേഷൻ റൈസസ് ആണ്. Deep House Sessions. അജോ വർഗീസ്. അജോ വർഗീസ് 8087 04869. അജോ വർഗീസ്. അജോ വർഗീസ്. കെൻസ നൈന. കെൻസാ നൈനാൻ ഹൗസ് നമ്പർ 5 നീൽ കെ ആർ പുരം. കെൻസാ നൈനാൻ അവസാനത്തെ കൺസലേഷൻ പ്രൈസ് ആണ്. തോമസ് മാത്യു J09. തോമസ് മാത്യു 9035079 79685. കഴിഞ്ഞില്ലേ? അപ്പൊ കൺസലേഷൻ പ്രൈസസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ 5-ാമത്തെ സമ്മാനം. എല്ലാവരും കാത്തിരുന്ന 5-ാമത്തെ സമ്മാനം ഒരു 3-ബർണർ കുക്ക് ടോപ്പ് ആണ്. പ്രസ്റ്റീജിന്റെ 3-ബർണർ കുക്ക് ടോപ്പ് ആണ്. ആർക്കാണ് സമ്മാനം കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 5-ാം സമ്മാനം 3-ബർണർ കുക്ക് ടോപ്പ്. തോമസ് മാത്യു. തോമസ് മാത്യു T09 9035079 685. തോമസ് മാത്യു. അടുത്തത് 4-ാമത്തെ പ്രൈസ് ആണ്. 4-ാമത്തെ പ്രൈസ് നമ്മുടെ ഒരു എയർ ഫ്രയർ ആണ്. പിജിയന്റെ ഒരു എയർ ഫ്രയർ ആണ്. സുകുമാരൻ. സുകുമാരൻ 9986459537. സുകുമാരനാണ് 4-ാം കിട്ടിയത്. അടുത്തത് 3-ാം സമ്മാനം ഒരു സൈക്കിളാണ്. ഒരു ഡെക്കാത്തലന്റെ ഒരു സൈക്കിളാണ്. ആർക്കാണ് ആ 3-ാം സമ്മാനം കിട്ടുന്നത് നോക്കാം. ആൻഡ്രൂ ചാർലി. ആൻഡ്രൂ ചാർലി. ആൻഡ്രൂ ചാർലിക്കാണ് 3-ാം സമ്മാനം. അടുത്തത് 2-ാം സമ്മാനം ഒരു 5G മൊബൈൽ ഫോണാണ്. ആർക്കാണ് ഈ 2-ാം സമ്മാനം കിട്ടിയതെന്ന് നോക്കാം. ഒരു 5G മൊബൈൽ ഫോണാണ്. ദാ നല്ല ഒരു അടിപൊളി ഫോണാണ്. സോണി മനോജ്. സോണി മനോജ്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരുന്ന
ഫസ്റ്റ് പ്രൈസ് ആണ് ഒരു 43-inch ഒരു ആൻഡ്രോയിഡ് ടി വി, ഗൂഗിൾ ടി വി. ആർക്കാണ് ആ പ്രൈസ് കിട്ടുന്നത് നോക്കാം. അച്ഛാ ശരിക്കും നിലക്കി നോക്കിയേ. ഗബ്രിയേൽ വിജിൻ. ഈ കൂപ്പൺ മൊത്തം ഇദ്ദേഹം എഴുതിയിട്ടിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അലക്സാണ്ടർ സാർ ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വരണേ. അലക്സാണ്ടർ സാർ, അപ്പോ ഈ വർഷത്തെ നമ്മുടെ ബമ്പർ പ്രൈസ് ഗോസ് ടു, താങ്ക് യു സിജി അലക്സാണ്ടർ ഫോർ സ്പോൺസറിംഗ് ദിസ് അമേസിംഗ് ഡ്രൈവ്. താങ്ക് യു സോ മച്ച്. കൺഗ്രാചുലേഷൻ വിജി. താങ്ക് യു നിഖിയ മാമ. താങ്ക് യു അച്ഛൻ. താങ്ക് യു ഓൾ ദി മെമ്പേഴ്സ്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലി കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. Oh,